പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒക്ടോബർ 9 ലോകമെമ്പാടും തപാൽ ദിനമായി ആചരിക്കുകയാണ്. ഇന്ത്യയിൽ ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായും ആചരിക്കുന്നു. ഫോണും ഇന്റർനെറ്റുമെല്ലാം പ്രചാരത്തിൽ വന്നതോടെ ഈ ദിനത്തിന്റെ പ്രാധാന്യം എല്ലാവരും മറന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയസ്പന്ദനങ്ങളിൽ അക്ഷരങ്ങൾ കൊണ്ട് വർണ്ണിച്ച കത്തുകളായിരുന്നു ആദ്യകാലങ്ങളിലെ സന്ദേശവിനിമയ മാർഗം. ആ കത്തുകൾക്ക് യഥാർത്ഥത്തിൽ ജീവൻ നൽകിയത് തപാലുകളാണ്. 1874 യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. 1969 ജപ്പാനിലെ ടോക്കിയോവിൽ ചേർന്ന രാജ്യാന്തര തപാൽ യൂണിയൻ്റെ ആഹ്വാനപ്രകാരമാണ് തപാൽ ദിനം ആചരിക്കാൻ തീരുമാനമായത്. ആഗോളതലത്തിൽ 189 രാഷ്ട്രങ്ങൾ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ കീഴിലുണ്ട്. സ്വിറ്റ്സർലാൻഡിൻ്റെ തലസ്ഥാനമായ ബേണിലാണ് യൂണിയൻ സ്ഥാപിതമായത്. ലോകമെമ്പാടുമുള്ള തപാൽ സംവിധാനങ്ങളെ ഏകീകരിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള തപാൽ കൈമാറ്റങ്ങൾക്ക് ദൃഢതയേകുവാനായി 1844 ഒക്ടോബർ 9 സ്വിറ്റ്സർലാൻഡിൻ്റെ ബേണിൽ 22 രാജ്യങ്ങൾ ഒപ്പുവെച്ച് ഉടമ്പടി പ്രകാരം രൂപം കൊണ്ട സംഘടനയാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. ഇന്ന് 192 അംഗങ്ങളുള്ള ഈ സംഘടനയിൽ 1976 ഇന്ത്യയും അംഗത്വമെടുത്തിരുന്നു. 1864 ലോർഡ് ക്ലൈവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നിലവിൽ വന്നത്. 1774 വാറൻ ഹാസ്റ്റിങ്സ് കൽക്കട്ട GPO സ്ഥാപിച്ചു. 1784 ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് പോസ്റ്റ് ഓഫീസ് ആക്ട് നിലവിൽ വന്നത്. 1782 സിന്ധിലാണ് ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. സിന്ധിയിലെ കമ്മീഷണറായിരുന്ന വാൾട്ടർ ഫെററ സിന്ധ ഡാഗ് എന്ന പേരിലിറക്കി ഈ സ്റ്റാമ്പ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചിഹ്നമായിരുന്നു ഇതിൽ പതിപ്പിച്ചിരുന്നത്. സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ സ്റ്റാമ്പ് 1947 നവംബർ 21 പുറത്തിറക്കുന്നത്. ഇതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ത്രിവർണ പതാകയാണ്. ഇന്ത്യയിൽ ഒക്ടോബർ 9 മുതലുള്ള ഒരു ആഴ്ച തപാൽ വാരമായി ആചരിക്കുന്നു. ഒക്ടോബർ 10 ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നു. 1884 ഏപ്രിലിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് ഏകീകൃത തപാൽ സംവിധാനം നിലവിൽ വരുന്നത്. കേന്ദ്ര കമ്പിത്തപാൽ വകുപ്പിനെ ഇന്നത്തെ തപാൽ വകുപ്പുമായി മാറ്റിയത് 1985 ഏപ്രിൽ 1 ആത്മാർത്ഥതയുള്ള തൊഴിലും വ്യക്തതയുള്ള വിതരണമാണ് ഇന്ത്യൻ തപാലിനെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. നാം പണ്ടു മുതൽ തന്നെ സ്കൂളുകളിലും വഴിയോരങ്ങളിലും മറ്റും പോസ്റ്റ്മാൻമാരെ കാണാറുണ്ട്. അവരുടെയൊക്കെ ആമുഖങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കുറേ കഥകളുണ്ട്. മാനുഷിക ബലത്തിൻ്റെയും കഴിവിൻ്റെയും അധ്വാനത്തിൻ്റെയും കഥകൾ. ആശയവിനിമയമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ മാർഗമാണ് തപാൽ സംവിധാനം. 1874 ബെർണിലെ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആഘോഷിക്കുന്നു. ഒക്ടോബർ 15 വരെ നീളുന്ന ദേശീയ തപാൽ വാരാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്നതും ഈ ദിനത്തിൽ തന്നെയാണ്. പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും തൊഴിലിലും തപാൽ മേഖലയുടെ സ്വാധീനത്തെയും ആഗോള സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ തപാൽ മേഖലയുടെ സംഭാവനകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ ലക്ഷ്യം. ദേശീയ തപാൽ വാരാഘോഷത്തിൻ്റെ ഓരോ ദിവസവും വകുപ്പ് നൽകുന്ന സേവനങ്ങളിലൊന്ന് ഉയർത്തിക്കാട്ടുന്നതിനായി നീക്കിവച്ചിരിക്കുന്നു. ഒക്ടോബർ 9 ലോക തപാൽ ദിനാഘോഷത്തിന് ശേഷം ഒക്ടോബർ 10 ബാങ്കിംഗ് ദിനം, ഒക്ടോബർ 12 തപാൽ ലൈഫ് ഇൻഷുറൻസ് ദിനം, ഒക്ടോബർ 13 ഫിലാറ്റലി ദിനം, ഒക്ടോബർ 14 ബിസിനസ് വികസന ദിനം, ഒക്ടോബർ 15 മെയിൽസ് ദിനം എന്നിങ്ങനെ ആഘോഷിക്കുന്നു. സാധാരണയായി തപാൽ വാരാഘോഷത്തിൻ്റെ ഭാഗമായി വകുപ്പിൻ്റെ വിവിധ പങ്കാളികളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ വ്യാപനം കണക്കിലെടുത്ത് ഈ വർഷത്തെ മിക്ക പരിപാടികളും വെർച്വലായാണ് സംഘടിപ്പിക്കുക. എന്നിരുന്നാലും മാന്യ ഉപഭോക്താക്കളെ ബഹുമാനിക്കുന്നതിനുള്ള പരിപാടികൾ, പ്രചാരണ പ്രവർത്തനങ്ങൾ, ജീവനക്കാർക്കായുള്ള മത്സരങ്ങൾ, അവാർഡുകളുടെ വിതരണം, ദുരന്ത ലഘൂകരണം എന്ന വിഷയത്തിൽ കുട്ടികൾക്കായുള്ള ഡ്രോയിംഗ് മത്സരം, കുട്ടികൾക്കായുള്ള ഉപന്യാസ മത്സരം, വനവൽക്കരണ യജ്ഞം തുടങ്ങിയ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഉപഭോക്താവിന് മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കനുസൃതമായി തപാൽ വകുപ്പ് 165 വർഷത്തിലേറെ നൽകിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗത തപാൽ, ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവനങ്ങൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നവീകരിക്കുകയുണ്ടായി. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി നിരവധി പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവതരിപ്പിക്കുകയും ഓരോ സാധാരണക്കാരൻ പ്രയോജനപ്രദമായ പദ്ധതികൾ അവരിലേക്ക് എത്തിക്കുവാനായി തപാലാപ്പീസുകളുടെ വിശാലമായ ശൃംഖല സർക്കാരിനും മറ്റ് മേഖലയുള്ളവരുടെയും ഉപയോഗത്തിനായി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഉപയോക്താക്കൾക്ക് കൃത്യമായ വിതരണം ഉറപ്പുവരുത്താനായുള്ള വകുപ്പ് പാഴ്സൽ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നവീകരിക്കുകയും റോഡ് ഗതാഗത ശൃംഖല മെച്ചപ്പെടുത്തുകയും ചെയ്തു. സർക്കിളിലെ പല പോസ്റ്റ് ഓഫീസുകളിലും എല്ലാ യൂട്ടിലിറ്റി പേയ്മെൻറ്റുകളും നടത്താവുന്ന പൊതുസേവന കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. മിക്ക പോസ്റ്റ് ഓഫീസുകളും ആധാർ കാർഡുകളുമായി എൻറോൾ ചെയ്യുന്നതിനും ആധാർ പോർട്ടലിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. സർക്കിളിലെ 8 പോസ്റ്റ് ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ പാസ്പോർട്ട് അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ സഹായിക്കുന്നു. കോവിഡ് 19 മഹാമാരിക്കിടയിലും മരുന്നുകൾ, ചികിത്സോപകരണങ്ങൾ, ഭയാനകമായ വൈറസിൻ്റെ വ്യാപനത്തെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായ മറ്റ് ചരക്കുകൾ എന്നിവ എത്തിക്കുന്നതിനും ആധാർ ഇനേബിൾ പേയ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ജനങ്ങൾക്ക് അവരുടെ വീട്ടുപടിക്ക് തന്നെ പണം പിൻവലിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും
തപാൽ വകുപ്പിൻ്റെ പങ്ക് വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു. ലോക്ക്ഡൗൺ സമയത്ത് മണി ഓർഡറുകൾ, പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യുന്നതിനും സേവിംഗ്സ് ബാങ്ക് നിക്ഷേപത്തിൽ നിന്നും തുക പിൻവലിക്കുന്നതിനുമായി 24 മൊബൈൽ പോസ്റ്റ് ഓഫീസുകൾ ഉപഭോക്താക്കൾക്കരികിലെത്തി. വീട്ടിലിരുന്ന് തന്നെ തപാൽ സേവനം ലഭ്യമാക്കുന്നതിന് എൻ്റെ തപാൽ എന്ന ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ പോസ്റ്റൽ സംവിധാനങ്ങളെ അന്യം നിന്നുപോകാൻ അനുവദിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൂട്ടുകാർ തപാൽ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ശേഖരണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക. ഇനി നമ്മുടെ വിദ്യാലയത്തിലെ കൂട്ടുകാരുടെ തപാലുമായി ബന്ധപ്പെട്ട ശേഖരണങ്ങളിലേക്ക് പോകാം.